ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫുഡീസ് വ്ളോഗ്സ്. ഫുഡീസിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേലം കാണുന്ന പാലായിക്ക് പോകുന്ന വഴിക്ക് വള്ളിച്ചിറ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിലെ ഒരു കൊച്ചു കടയാണിത്, മോഹനൻ ചേട്ടന്റെ ചായക്കട. അപ്പൊ എന്തായാലും അകത്തേക്ക് കയറി ആദ്യം തന്നെ ഒരു ചായ പറഞ്ഞു. നല്ല ചൂടുള്ള, നല്ല കടുപ്പമുള്ള, നല്ല മധുരമുള്ള നല്ലൊരു ചായ. ഇന്നത്തെ ഈ വ്ളോഗില് നമ്മൾ ഒരു ചായ കുടിച്ചുകൊണ്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഒരു ചായ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ പുറകെ. നല്ല കടുപ്പമുള്ള നല്ല ചൂട് ചായയാണ്. അപ്പം ചായയോട് ഇരിക്കട്ടെ. നമ്മുടെ കപ്പയും പന്നിയും, ഈ കപ്പയും പന്നിയുമാണ് ഇവിടുത്തെ താരമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിപ്പോകും. ഇവിടുത്തെ കള്ളപ്പവും പന്നിയാണ് ഇവിടുത്തെ താരം. പക്ഷെ ഈ സമയത്ത് അത് കിട്ടില്ല, വൈകുന്നേരം ചെല്ലണം. ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കപ്പയും പന്നിയും ഉണ്ടായിരുന്നുള്ളൂ, അത് തന്നെ ആദ്യം വാങ്ങി. അപ്പോൾ നമ്മുടെ പന്നി നമ്മളിത് കപ്പയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു പീസ് ഇറച്ചിയും കുറച്ച് കപ്പയും കൂടെ നമുക്കൊന്ന് കഴിച്ച് നോക്കണം. മട്ടൻ പൊളിയാണ്, അങ്ങോട്ട് മട്ടനേ ഉള്ളൂ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്ന വ്യക്തികളാണ്, സബ്സ്ക്രൈബേഴ്സ് അല്ല. കോട്ടയംകാരുടെ ഒരു പോർക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പം എന്തായാലും ചെറിയൊരു പോർക്കിൻ്റെ കഷ്ണവും കുറച്ച് കപ്പയും കൂടെ നമുക്കൊന്ന് കഴിച്ച് നോക്കണം. ആ കപ്പയുടെ മുകളിൽ ഒഴിച്ചിരിക്കുന്ന ചാറും ആ ഒരു പോർക്കിൻ്റെ മീറ്റും അതൊരു വേറെ ലെവൽ കോംബോ തന്നെയാണ്. ശരിക്കും അത് കാണാൻ തന്നെ എന്തൊരു ചേരല്ലേ. രാവിലെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള കപ്പയും മീൻകറിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മുടെ മോഹനൻ ചേട്ടൻ്റെ കടയിലെ കപ്പയും പോർക്കും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം സൈഡിലേക്ക് വരുന്ന ഒരു പോർക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് വേറെ എവിടെ ചെന്നാലും നമുക്ക് കിട്ടാൻ പറ്റത്തില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നത്? ബാക്കി വരുന്ന പോർക്കിൻ്റെ അവസാനമുള്ള ചാറുണ്ടല്ലോ, അത് ആ കപ്പയിലോട്ട് പയ്യെ ഒഴിച്ചിട്ട് അത് നല്ലോണം ഒന്ന് കുഴയ്ക്കണം. നല്ല രീതിയിൽ കുഴച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പോർക്കിൻ്റെ ഒരു കഷ്ണവും എടുത്ത് വെച്ചിട്ട് കഴിക്കണം. അത് നെയ്യാണെങ്കിൽ പൊളിക്കും. നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല മീറ്റിലൊന്ന് പോർക്കിൻ്റെ മീറ്റ് തന്നെ ആയിരിക്കും. പക്ഷെ അത് നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഞാനവിടെ ചെന്നപ്പം മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമുണ്ട്, എണ്ണ ചൂടാകുന്നേ ഉള്ളൂ, അത് ഇടാൻ പോകുന്നതേ ഉള്ളൂ എന്നവരെന്നോട് പറഞ്ഞു. എന്തായാലും അതെൻ്റെ ടേബിളിലേക്ക് ഒന്ന് കിട്ടി. ശ്രീമുരുകയിൽ നിന്ന് കഴിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്ക് ഇവിടെ നിന്നുണ്ടായത്. ഇത് ഭയങ്കര മുരിഞ്ഞ പഴമുരി, ഭയങ്കര മുരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് മുരിഞ്ഞിരിക്കുന്നു. ആ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ കാണാം, ആ പഴമ്പൊരി മൂന്ന് കഷ്ണമായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. നല്ല ചൂട് പഴമ്പൊരി ആയിരുന്നു കേട്ടോ. ഒന്നും നോക്കാതെ പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ ശ്രമിച്ചാൽ വാ ഒന്ന് ചെറുതായി പുള്ളി. ബീഫ് അത്ര വെൽ കുക്ക്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് അതിൻ്റെ ഉത്തരം. അത്ര രീതിയിൽ വെൽ കുക്ക്ഡ് അല്ല, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബീഫായിരുന്നു, നല്ല എരിവുള്ള നല്ല ബീഫ്. ഇങ്ങനത്തെ കുറേ അധികം നാടൻ കടകളുണ്ട്, ചെറിയ ചെറിയ നാടൻ കടകൾ, പണ്ട് മുതലേ ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്ന കുറേ അധികം ചെറിയ കടകൾ. അവിടെയൊക്കെ ഫുഡിന് വിലക്കുറവായിരിക്കും, പക്ഷെ ഒരിക്കലും ഒരു ക്വാളിറ്റിക്ക് ഒരു കുറവും വരുത്താറില്ല. ഈ പഴംപൊളി, ഈ ബീഫ് ഞാൻ ചിലപ്പോൾ 5-star ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ പോലും കിട്ടില്ലായിരിക്കും. മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ ഫുഡിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിനെയൊക്കെ ഒരു ബിസിനസ്സായിട്ട് മാത്രം കണ്ട് ഫുഡ് ഉണ്ടാക്കി വെക്കുന്നവർ എന്തൊക്കെ ചെയ്താലും അവരുടെ ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നാറില്ല. ആ പഴംപൊരിയിൽ നിന്ന് ചെറിയൊരു പീസ് ഇങ്ങോട്ടെടുത്ത് ചാറിൽ നല്ലോണം ഒന്ന് കുതിർക്കണം. വലിയ പീസൊക്കെ മാറിയിരിക്കേ, അതൊക്കെ നമുക്ക് ക്യാമറ ഓഫാക്കിയിട്ട് കഴിക്കാം. ഒരു ചെറിയൊരു പീസ് ആ ഒരു പഴംപൊരിക്കുള്ളിലേക്ക് എടുത്തു വെച്ചിട്ട് അതൊന്ന് കഴിക്കണം. ആ ഒരു മധുരവും ആ ഒരു എരിവും, നല്ല എരിയുള്ള നല്ല ബീഫിൻ്റെ കൂടെ നല്ല മധുരമുള്ളൊരു പഴംപൊരി, അന്തസ്. ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പഴംപൊരി തീർന്ന് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ നോക്കിയിരുന്നപ്പം തൊട്ടപ്പുറത്ത് നമ്മൾ നേരത്തെ കഴിച്ച കപ്പയുടെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, ആ കപ്പയും എടുത്ത് പയ്യെ ആ ബീഫിൻ്റെ ചാറിലേക്ക് നല്ലോണം ഒന്ന് കുതിർത്തു. ഒരു ചെറിയൊരു പീസ് അങ്ങ് എടുത്തു, അതിൻ്റെ അകത്തേക്ക് വെച്ചു, അതും അങ്ങ് കഴിച്ചു. പോർക്ക് കൂട്ടി കപ്പ കഴിച്ചപ്പോൾ കിട്ടിയൊരു ടേസ്റ്റ് ബീഫ് കൂട്ടി കഴിച്ചപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. എങ്കിലും കപ്പയും ബീഫും ഒരു തിരക്കേടില്ലാത്ത കോംബോ തന്നെയാണ്. ചില്ലുകൂട്ടിൽ കിടക്കുന്ന ആ മുരിഞ്ഞ പഴംപൊരി, എൻ്റെ പൊന്നു മക്കളെ നിങ്ങളെയൊക്കെ ഇപ്പോൾ പഴംപൊരി ആക്കും കേട്ടോ. അടിങ്ങി അണങ്ങി കിടക്കുന്ന കൊലകളൊക്കെ ഇപ്പോൾ പഴംപൊരിയായി ചില്ലുകൂട്ടി കയറും. അപ്പം വീണ്ടും മറ്റൊരു വ്ളോഗുമായി കാണുന്നവരെ, ബൈ ഫ്രം ഫുഡീസ് വ്ളോഗ്സ്.